നമസ്കാരം. വിളക്ക് കത്തിക്കുന്ന എണ്ണയുണ്ടെങ്കിൽ എത്ര പപ്പടം കാച്ചാം എന്ന് പറഞ്ഞവരാണ് സി പി എമ്മുകാർ, കമ്മ്യൂണിസ്റ്റുകൾ. അവർ ഈ വാചകം പറഞ്ഞത് എപ്പോഴായിരുന്നെന്നറിയാമോ? ഇവിടെ കോവിഡ് പടർന്നു പിടിക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ സാധാരണ ജനങ്ങളും ഉണ്ടെന്നറിയാൻ വേണ്ടിയിട്ട് അന്ന് കൈകൊട്ടുകയും പാത്രം കൊട്ടുകയും പിന്നീട് ദീപം കൊളുത്തുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്ത ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞു നടന്ന പാടി നടന്ന വാചകമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത്ര എണ്ണയുണ്ടെങ്കിൽ എത്ര പപ്പടം കാച്ചാമായിരുന്നോ? അതേ അവർ ഇന്ന് മയക്കു മരുന്നിനെതിരെ ദാ ഇന്ന് വൈകുന്നേരം മന്ത്രിമാരടക്കമുള്ളവർ, എം എൽ എമാർ എല്ലാവരും കൂടി ചേർന്ന് ദീപം തെളിക്കുകയാണ്. ഇനി ഇതുകൂടാതെ തിങ്കളാഴ്ചയും ദീപം തെളിക്കുകയാണ്. അന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, അന്ന് ദീപാവലിയാണ്. അവർ പറഞ്ഞില്ലെങ്കിലും ദീപം തെളിക്കും. കാരണം അവർ അവരുടെ മനസ്സിൽ കണ്ട ഇന്ത്യയല്ല ഇന്നുള്ള ഇന്ത്യ. അവർ പറഞ്ഞാൽ കേൾക്കുന്ന ജനങ്ങളല്ല ഇന്ന് ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷമുള്ളത്. കഴിഞ്ഞ ഹോളിയും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ദീപാവലിയൊക്കെ ഏറ്റവും കൂടുതൽ, അതായത് കേരളത്തിലുള്ള ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ആഘോഷിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ആഘോഷിക്കുന്നത് ജനങ്ങൾ കണ്ടതാണ്. തീർച്ചയായിട്ടും ഈ സമയത്തും തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ മുമ്പൊക്കെ ഇത് വടക്കേ ഇന്ത്യയുടെ ആഘോഷമായിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ വടക്കെന്നോ തെക്കെന്നോ വ്യത്യാസമില്ലാതെ ഇന്ത്യക്കാരെല്ലാവരും, നല്ലൊരു ശതമാനം ആളുകളും ഇതിൽ പങ്കെടുക്കുമെന്ന് തികച്ചും ബോധ്യമുള്ള ഇടതുപക്ഷം, അത് അവരുടെ ക്രെഡിറ്റിൽ കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തിങ്കളാഴ്ചയും ദീപം തെളിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞില്ലെങ്കിലും ദീപം തെളിക്കും. പിന്നെ പഴയതെല്ലാം മറന്നു പോകുന്ന അരട ബുദ്ധിക്കാരാണ് അവർ. മോദി എന്ന് പറഞ്ഞപ്പോൾ മോദിയെ കളിയാക്കുകയാണ് ചെയ്തത്. അതിനൊപ്പം തന്നെ അത്രയും എണ്ണയുണ്ടെങ്കിൽ എത്ര പപ്പടം കാച്ചാം എന്നും കൂടെ പറഞ്ഞു. ഇന്നെന്താ പപ്പടമെല്ലാം തീർന്നുപോയോ? ഇവർക്ക് മാവാവല്ലോ. ഈ ദീപം തെളിക്കുന്നതിന് പകരം പപ്പടം എടുത്തങ്ങോട്ട് കാച്ചുകേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ ഏറിക്കഴിഞ്ഞ് ലോകരാജ്യങ്ങളിലെല്ലാം അദ്ദേഹം പോവുകയുണ്ടായി. അതിൻ്റെ ഗുണം ഇന്ന് എന്താണ് എന്ന് ഇന്ന് ഇന്ത്യക്കാരനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. പക്ഷേ അന്ന് അതിനെ കുറ്റപ്പെടുത്തിയവരാണ് ഇടതുപക്ഷക്കാർ. അന്ന് പ്രതിപക്ഷത്തിരുന്ന പിണറായി വിജയൻ അടക്കമുള്ളവർ അതിനെ പറ്റി ട്രോളുകയും കളിയാക്കുകയും ചെയ്തവരാണ്. എന്നിട്ട് അതേ അവർക്ക് പിന്നീട് വിദേശങ്ങളിൽ കറങ്ങി നടക്കേണ്ട വന്നു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു അങ്ങനെ പുറത്തു പോവുകയും പുതിയ പുതിയ കാഴ്ചകൾ കാണുകയും അല്ലെങ്കിൽ പുതിയ വികസനത്തിൻ്റെ മാതൃക കാണുകയൊക്കെ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നാടിന് ഗുണമുണ്ടാവുന്നു. അപ്പോൾ ഇവരൊക്കെ ചിന്തിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ മോദിയും മോദിയുടെ കൂട്ടരും ഇതൊക്കെ ചെയ്തിരുന്നു എന്ന് ഓർക്കുക. ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്കും അല്ലെങ്കിൽ കോവിഡ് മുൻനിര പോരാളികൾക്ക് ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ടോ, നിങ്ങൾക്കൊരു പ്രചോദനമാവട്ടെ. അന്ന് ചില വീടുകളൊക്കെ കണ്ടതാണ്. ആശുപത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന നേഴ്സ് ഒരു വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ആ നേഴ്സിൻ്റെ ഭർത്താവ് അടക്കമുള്ള നാട്ടുകാരെല്ലാവരും കൂടെ കൂടി നിന്ന് കൈകൊട്ടുകയും പൂക്കളേറുകയും അതിനൊപ്പം തന്നെ തിരിതെളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ നേഴ്സിനുണ്ടാവുന്ന, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് തെളിഞ്ഞ ആ സന്തോഷമൊക്കെ നമ്മൾ കണ്ടതാണ്. അവർക്ക് കിട്ടാവുന്ന വലിയ ആദരവും ആരവുമായിരുന്നു അത്. അത്തരം ചില സംഗതികളിൽ കൂടി ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടു എന്ന് തോന്നിപ്പിക്കാനാണ് പ്രധാനമന്ത്രി അന്നത് പറഞ്ഞത്. ഇന്നിതാ അത് മാതൃകയാക്കിക്കൊണ്ട് മയക്കുമരുന്നിനെതിരെ സമൂഹത്തിൻ്റെ പ്രതിരോധം, അല്ലെങ്കിൽ അതിന് ശക്തി പകരാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വൈകുന്നേരം തിരിതെളിക്കുന്നു. അതുകൂടാതെ ഇനി തിങ്കളാഴ്ച കൂടി തിരിതെളിക്കുന്നു. തിങ്കളാഴ്ച ഈ കമ്മ്യൂണിസ്റ്റുകളും അന്തംകമ്മികളും പറഞ്ഞില്ലെങ്കിലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം തിരിതെളിയും. കാരണം അന്ന് ദീപാവലിയാണ്. പക്ഷേ ഇനി അവർക്കറിയാം ഈ നാടിൻ്റെ സംസ്കാരത്തിനോടൊപ്പം നടന്നില്ലെങ്കിൽ കേരളമെന്ന തുരുത്തിൽ കൂടി അവർ ചുരുട്ടിയെറിയപ്പെടുമെന്ന ബോധ്യം അവർക്കുണ്ട്. ഇനി ഈ സംസ്കാരത്തിൻ്റെ ഒപ്പം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പെടാപ്പാട് വരുന്ന വർഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരിൽ നിന്ന്? ഈ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.